അടുത്ത 2 വർഷങ്ങളിലായി ഊർജ നിർമ്മാണ മേഖലയിൽ ഇന്ത്യയിൽ $10,000 കോടി നിക്ഷേപ പദ്ധതിയുമായി സൗദി അറേബ്യ. പെട്രോ കെമിക്കൽസ്, റിഫൈനറി, അടിസ്ഥാന സൗകര്യങ്ങൾ, വികസനം, കൃഷി, നിർമ്മാണ മേഖല എന്നീ രംഗങ്ങളിലെ നിക്ഷേപ സാധ്യത ഡൽഹിയിലെത്തിയ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചു. പാകിസ്ഥാനിൽ $20 ബില്യൺ നിക്ഷേപ പദ്ധതികളാണ് സൗദി പ്രഖ്യാപിച്ചത്. ഇന്ത്യക്ക് അതിന്റെ 5 ഇരട്ടി. 850 തടവുകാരെ ജയിലിൽ നിന്ന് വിട്ടയക്കാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉത്തരവിട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന മാനിച്ചായിരുന്നു ഈ തീരുമാനം. ഹജ്ജ് ക്വാട്ട 2 ലക്ഷമായി ഉയർത്തുമെന്നും പ്രധാനമന്ത്രിയുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം സൗദി കിരീടാവകാശി പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് ക്വാട്ട 1.75 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമായി ഉയർത്താനുള്ള തീരുമാനം സൗദി പ്രഖ്യാപിച്ചിരുന്നു. അതിന് തക്ക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെ ആശ്രയിച്ചാണ് ഈ വർഷം തന്നെ ക്വാട്ട ഉയർത്തുന്നതിനുള്ള കാര്യം തീരുമാനിക്കുക. സൗദി കിരീടാവകാശി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വിവിധ രംഗങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്ന 5 ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു. ദേശീയ അടിസ്ഥാന സൗകര്യ നിധിയിൽ നിക്ഷേപം നടത്തുന്നതിനാണ് ഒരു ധാരണാപത്രം. പരസ്പര നിക്ഷേപ ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് ഇൻവെസ്റ്റ് ഇന്ത്യ, സൗദി ജനറൽ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി എന്നിവ തമ്മിൽ സഹകരണ ചട്ടക്കൂട് ഉണ്ടാക്കും. സൗദിക്കും ഇന്ത്യക്കും ഇടയിൽ പ്രതിവർഷം വിമാനയാത്രക്കാരുടെ എണ്ണം 3.84 ലക്ഷമാക്കാൻ നേരിട്ടുള്ള വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. പ്രവാസികൾ, സൗദി പൗരന്മാർ, ടൂറിസ്റ്റുകൾ എന്നിവർക്ക് ഇത് പ്രയോജനമാകും. പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കും. സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് സംയുക്ത കർമ്മസമിതി സംയുക്ത സൈനികാഭ്യാസം നടത്താൻ തീരുമാനിച്ചു. സമുദ്ര സുരക്ഷ, മറ്റു സുരക്ഷാ വിഷയങ്ങൾ, സൈബർ ഭീകര തടയൽ എന്നിവയ്ക്കായി ക്രിയാത്മക നടപടിയും കൈക്കൊണ്ടു. നേരത്തെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ സമ്മർദ്ദം ശക്തമാക്കേണ്ടത് പ്രധാനമാണെന്ന് ഇന്ത്യയും സൗദി അറേബ്യയും അംഗീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും മൂല്യമേറിയ നയതന്ത്ര പ്രതിനിധിയാണ് സൗദി അറേബ്യ. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിയാർജിക്കുന്നു. ഇന്ത്യയിലേക്ക് സൗദിയുടെ നിക്ഷേപങ്ങൾ സ്വാഗതം ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സൗദി അറേബ്യ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച നടത്തിയ ശേഷം സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. രാജ്യാന്തര സൗരോർജ സഖ്യത്തിൽ പങ്കാളികളായവർ സൗദിയെ ക്ഷണിക്കുകയാണ്. പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളും കൂടിക്കാഴ്ചയിൽ നടന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രിയും സൗദി കിരീടാവകാശിയുമായി പ്രത്യേക ചർച്ചയും പ്രതിനിധിതല ചർച്ചകളും നടന്നു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരത, പ്രതിരോധം, പാക് ബന്ധം എന്നിവയും ചർച്ചാ വിഷയമായി. നേരത്തെ രാഷ്ട്രപതി ഭവനാങ്കണത്തിൽ വിശിഷ്ടാതിഥിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. ഭീകരവാദത്തെ ഇരു രാഷ്ട്രങ്ങളും തുല്യ ഗൗരവത്തോടെയാണ് എടുക്കുന്നതെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പ്രതികരിച്ചു. തങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളായ ഇന്ത്യയുമായി എല്ലാ സഹകരണത്തിനും തയ്യാറാണ്. വരും തലമുറയ്ക്ക് മികച്ച ഭാവി ലഭിക്കുന്നതിനും എല്ലാവരുമായും യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി കിരീടാവകാശിയുമായുള്ള ചർച്ചയിൽ ഭീകരവാദവും അതിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയും ചർച്ച ചെയ്യുമെന്ന് ഇന്ത്യൻ ഉന്നത ഉദ്യോഗസ്ഥർ ദേശീയ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയും അറേബ്യൻ ഉപദ്വീപും തമ്മിലുള്ള ബന്ധം നമ്മുടെ DNA-യിലുള്ളതായി ഇന്ത്യയിലെത്തിയ സൗദി കിരീടാവകാശി നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.